എനിക്ക് മേക്കപ്പ് ഇടാൻ വലിയ കഴിവില്ല, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള എനിക്കൊരു മേഖലയാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. എനിക്കിപ്പോ എന്നെ കണ്ടിട്ടുണ്ടല്ലോ മറ്റേ തീരദൂരെയും. നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ഒരു 6 മന്ത്സ് ആയിട്ടാണ് കാര്യമായിട്ട് വീട് വാങ്ങിക്കൽ പരിപാടിയിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. നാട്ടിൽ പോയി വന്നതിന് ശേഷം ടു ബി ഭയങ്കര സുഖൃതിന്റെ കാര്യമാണ്. എനിക്ക് എനിക്ക് ദീപചേച്ചി ഒന്ന് വിളിക്കാൻ തോന്നണില്ല, ഞാൻ വേറെ എന്തെങ്കിലും പേര് വിളിച്ചോട്ടെ, വേറെ ഒരു പുതിയതായി പരിചയപ്പെട്ട പോലെ. ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ ദേ ഇവിടെ സുഖമായിട്ട് ഓ കിടലിന് ഉറക്കമായിരുന്നു കേട്ടോ, സുഖസുന്ദരമായി കിടന്നുറങ്ങി എണീറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് നിങ്ങൾ തന്നെ പറയാറുണ്ട്. അപ്പോൾ കുറച്ച് കാലമായി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്, ജോലിയൊന്നുമില്ല, ഫ്രൈഡേ ആണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടത് ഷൂട്ട് ചെയ്ത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓ എനിക്ക് മോർണിംഗ് സ്ട്രെച്ചസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എന്ത് ഫൺ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും പല്ല് തേക്കാൻ മറന്നു പോകരുത്, കാരണം അത് ബാക്കിയുള്ളവർക്ക് അത്ര ഫണ്ണായിരിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും രാവിലെ ചെയ്യാറില്ല, കാരണം രാത്രി ചെയ്ത് ഞാൻ കിടക്കുകൊണ്ട് രാവിലെ ഞാൻ ജസ്റ്റ് മുഖം ഒന്ന് കഴുകുക ചെയ്യാറുള്ളൂ. ക്യാമറ എടുക്കാൻ മറന്നിട്ട് ഞാൻ പോയ പോക്കാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സമയം കളയണ്ട, വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നല്ല കിടിലൻ വെതറാണ് കേട്ടോ. ഒരു 15 വരെയൊക്കെ ടെമ്പറേച്ചർ പോകുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര ചൂടുമില്ല എന്നാൽ തണുപ്പുണ്ടേലും എന്നുള്ളൊരവസ്ഥയാണ്. എനിക്ക് രാവിലെ എണീറ്റുടനെ ഫ്രഷ് എയർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ എന്താ പറയുക, വിൻ്ററിൽ വാടിപ്പോയ ചെടികളാണ് കേട്ടോ. ഞാൻ ഈ സമ്മർ സ്പ്രിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ബാൽക്കണിയിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. യാ ഈ ഗ്ലാസ് കാണുമ്പോൾ ആർക്കെങ്കിലും ഉള്ളിലൊരു കളിച്ച ഫീൽ ചെയ്യുന്നുണ്ടോ? ഐ മീൻ ഒരു പേടി വിഷ്ണുവിനുണ്ട് കേട്ടോ. വിഷ്ണുവിന് ഹൈറ്റ് പേടിയായതുകൊണ്ട് ആ ഗ്ലാസ് അവിടെ ഇരിക്കുമ്പോൾ വിഷ്ണു പറയും വിഷ്ണുവിന് കൈ വരയ്ക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ വെച്ചിട്ട് തന്നെയാണ്. എൻ്റെ അസിഡിക് ഇഷ്യൂവിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ ചായ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുടിക്കാറില്ല. ഇത് എന്നും രാവിലെ ഉണ്ടാകുന്ന ഒരു സന്ധ്യ സംഭാഷണമൊന്നും അല്ല കേട്ടോ. സന്ധ്യ സംഭാഷണം തന്നെയല്ലേ പറയുക, അറിയാൻ പാടില്ല. അപ്പോൾ അതൊന്നും അല്ല കേട്ടോ. ഇത് ഇന്ന് സമയം കിട്ടിയതുകൊണ്ടും ഇന്ന് വിഷ്ണു കുറച്ച് നേരത്തെ എണീറ്റതുകൊണ്ടും നമ്മൾ കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ നമ്മൾ എന്നും രാവിലെ എണീറ്റ് സംസാരിച്ച് ജോലിക്ക് കയറി അതിനൊന്നുള്ള സമയം കിട്ടാറില്ല. ഇന്ന് സമയം കിട്ടി സംസാരിച്ചു. പിന്നെ എൻ്റെ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഓട്സാണ് കഴിക്കാറ്. അതും ഞാൻ ചേഞ്ച് ചെയ്തൊരു കാര്യമാണ്. ഇപ്പം ഞാൻ അത്യാവശ്യം സോളിഡായിട്ട് എന്തെങ്കിലും കഴിക്കാറുണ്ട്, ദോശയോ ഇഡ്ഡലിയോ അങ്ങനത്തെ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ, കാരണം വിഷ്ണു രാവിലെ ഓട്സ് തന്നെ കഴിക്കുള്ളൂ എത്ര പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ എനിക്കുള്ള ദോശ മാത്രമേ എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ എനിക്ക് ചെറുതായിട്ട് OCD ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും OCD ഇപ്പോൾ സ്റ്റൈലായിട്ട്, അങ്ങനെയല്ല, എനിക്ക് ശരിക്കും OCD ഇഷ്യൂ ഉണ്ട്. കാരണം എനിക്ക് ഭയങ്കര വൃത്തി പ്രശ്നമാണ്, അതുകൊണ്ട് ഏതൊരു കബോർഡ് തുറന്നു കഴിഞ്ഞാലും എനിക്കത് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ നെക്സ്റ്റ് സാധനങ്ങൾ അതിലോട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനൊരു ലൈവ് എക്സാമ്പിൾ ഞാൻ ഇതാ നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ചുമ്മാ സ്പൂൺ എടുക്കാൻ വേണ്ടി തുറന്നു കഴിഞ്ഞപ്പോൾ ആ കബോർഡ് ക്ലീൻ ചെയ്യാതെ എനിക്കൊരു മനസമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് രാവിലെ കുറച്ച് പ്രോപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ തന്നെ ഒരു ചിട്ട വന്നതുപോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നു, ജോലി തുടങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുറത്തു പോകുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉള്ളതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി റുട്ടീൻ ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ എന്നും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റുട്ടീനാണ് രാവിലെ സ്റ്റാർട്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ദേ ഇതാട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ഗോതമ്പ് ദോശയും ചമ്മന്തിപ്പൊടിയും. ഇത് വിഷ്ണുവിൻ്റെ അമ്മ എനിക്ക് കൊടുത്ത ചമ്മന്തിപ്പൊടിയാണ്.
അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഡേ തന്നെ കുറച്ചും ബെറ്റർ ആവും ഈ ഓട്സ് കഴിക്കുന്നതിന് പകരം. ഞാൻ കണ്ടുപിടിച്ചൊരു തിയറിയാണ് കേട്ടോ, വിഷ്ണു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, വിഷ്ണുവിന് ഓട്സ് തന്നെയാണ് ഇഷ്ടം. ഒരു ഗോതമ്പ് ദോശ ആയപ്പോഴേക്കും നമുക്ക് ഡ്രസ്സിൽ ഫുള്ള് ഗോതമ്പ് ദോശയായി ഗോതമ്പായി. അപ്പോൾ വിഷ്ണു ദോശ വേണോ? കഴിക്കില്ല. ആ ഓട്സിനിൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ദോശ അടിപൊളിയാണെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ലൈഫിൽ ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ വേറൊരാളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുക എന്നുള്ളത്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷ്ണുവിനെ നിർബന്ധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ദിസ് ഗൈ പലപ്പോഴും കഴിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ സ്കൂളിൽ പോയി എന്നാ? ഞാൻ സ്കൂളിലാണ്. ആ എന്നാ പിന്നെ വിളിക്കാം. ജോലിയിൽ കയറിയാൽ ദിസ് ഗൈ ഡസിൻ ഹാവ് അന്ത മാൻ കുത്ത. വിഷ്ണു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. വിഷ്ണു 10:34 11 മണിക്ക് മീറ്റിംഗ് ഇല്ലേ? വന്ന തന്നെ. ഇതാണ് വിഷ്ണുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എന്താണ് സാധനം? അപ്പൊ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൈഡേ ആണ്, ഇന്ന് എനിക്ക് ജോലി ഇല്ല കേട്ടോ. അപ്പൊ യൂഷ്വലി ഫ്രൈഡേസ് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കോണ്ടന്റ്സ് ഷൂട്ട് ചെയ്യും, അതേപോലെ തന്നെ പുറത്തു പോവും, അങ്ങനെ എന്തെങ്കിലും. യൂട്യൂബാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യാറ്. കാരണം എനിക്കിപ്പോൾ കുറച്ച് യൂട്യൂബിൽ വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഫ്രൈഡേ അധികം യൂട്യൂബിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറ്. ഇന്നും ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഞാൻ ഇടാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ ഡച്ച് ഡ്രൈവേഴ്സ് ലൈസൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ച് ഇടയിൽ എൻ്റെ കുറച്ച് സംസാരവും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഈ ആഴ്ച ഫുൾ 4 ഡേയ്സ് വർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് എണീറ്റ ഉടനെ തന്നെ പണിയെടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ നമുക്കിത് കുറച്ച് സ്കിൻ കെയർ ചെയ്താലോ. കുറേ കാലമായി എന്തെങ്കിലുമൊക്കെ മുഖത്ത് വാരി പൊത്തിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാം. ഇന്നലെ ഞാനും വിഷ്ണുവും കൂടെ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ ഞാൻ എന്തൊക്കെയോ ഫേസ് ഷീറ്റോ ഫേസ് മാസ്കോ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് മുഖത്ത് അങ്ങോട്ട് വാരി അങ്ങോട്ട് പൊത്താം. ഓക്കെ, ഞാൻ അത്യാവശ്യം ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് മേക്കപ്പ് ഇടാൻ വലിയ കഴിവില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള എനിക്കൊരു മേഖലയാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ യൂഷ്വലി ഫേസ് ക്ലെൻസ് ചെയ്യാറുണ്ട് എന്തൊരു സ്കിൻ കെയർ ഇടുന്നതിൻ്റെ മുന്നേയും. അപ്പോൾ യൂഷ്വലി ഞാൻ മിൽക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമുക്ക് മിൽക്ക് തന്നെ യൂസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരിക്കലും ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ക്ലിയോപാട്രയാവും ഞാനൊരു ഐശ്വര്യറായാവും എന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി എനിക്കൊരു നല്ല ഒരു മെൻ്റൽ ഹീലും കൂടെ തരാറുണ്ട്. നല്ലൊരു ഒരു നമ്മൾ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യല്ലേ, അപ്പോൾ ആ ഒരു ഗുഡ് ഫീലും കൂടെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്കിൻ അടിപൊളിയാവാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ചെയ്യാറ്, എനിക്കിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൽഫ് പാമ്പറിങ് കഴിഞ്ഞാൽ ഒരു ഗുഡ് ഫീൽ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഫീലിനും കൂടെ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് ചുമ്മാ പാലാണ്, പാലില് കോട്ടൺ മുക്കിയിട്ട് മുഖം നന്നായിട്ട് ഞാൻ ക്ലെൻസ് ചെയ്യാണ്. ഇത് ആക്ച്വലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതിൽ കുറച്ച് ലെമണും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ഫാറ്റ് മാറ്റിയിട്ട് ബാക്കി ഭാഗം കൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓയിലി സ്കിന്ന് നല്ലത് കേട്ടോ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫേസ് പാക്കാണ് കേട്ടോ ഇത്. ഇത് ഗ്രീൻ ടീയും ഹണിയും വൈറ്റമിൻ ഇയും മാത്രമാണ്. ഇത് ഫേസിലിട്ടിട്ട് അത്യാവശ്യം സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഇൻസ്റ്റൻറ്റ് എഫക്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടല്ലോ മറ്റേ തീരെ ദൂരെയും മറ്റേ എന്താ പറയുക മനോജ് കെ ജിയെ പോലെ തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഇത്ര അടിപൊളി സാധനം കേട്ടോ. ചുമ്മാ കോഫിയും വൈറ്റമിൻ ഇയും കുറച്ച് മിൽക്കും കണ്ണിൻ്റെ ചുറ്റും ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങളത് കണ്ടിന്യൂസ് 7 ഡേയ്സ് ഇങ്ങനെ യൂസ് ചെയ്യണം. ഞാനിത് ഡെയിലി യൂസ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ദേ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ, ഇത് കാണാനുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, ആ ഇതിൽ കോട്ടൺ പാഡ്സ് ആണ്. അത് ഞാൻ ചുമ്മാ കോഫിയും ഹോട്ട് വാട്ടറും വൈറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഡിപ്പ് ചെയ്ത് വെച്ച് ഒരു 7 ഡേയ്സോളം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ എടുത്ത് വെക്കും.
അപ്പോൾ നല്ലൊരു തണുപ്പുമാണ്, ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് യൂഷ്വലി ഇല്ല, പക്ഷെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും എനിക്കിത് ഭയങ്കര എഫക്റ്റീവാണ്. ആൻഡ് ഇത് കാണുന്ന കുറേ ബോയ്സ് ഡിസപ്പോയിൻറ്റഡ് ആവുന്നുണ്ടായിരിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ഫുൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട്. പക്ഷേ എന്താ പറയുക, ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാട്ടോ. ഇത് എന്താണ് ഡാർക്ക് സർക്കിൾസ് ബോയ്സിന് പാട്ടി അല്ലേ. പിന്നെ ഇത് വിഷ്ണുവിൻ്റെ ആക്ച്വലി ഭയങ്കര ഡാർക്ക് സർക്കിളാണ്. ഞാൻ ഇത് വിഷ്ണുവിൻ്റെ കണ്ണിലിട്ടിട്ടിട്ട് വിഷ്ണു ഇപ്പോൾ സുന്ദരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൻ്റെ ചുറ്റും വല്ലാത്തൊരു കളർ ഫീൽ ചെയ്യും. അത് നിങ്ങളുടെ ഡാർക്ക് സർക്കിൾ റിമൂവ് ആയതല്ല കേട്ടോ. ഈ കറുത്ത കളർ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ച് തോന്നുന്നതാണ് ഡാർക്ക് സർക്കിളാണ് പോയത്. കണ്ണൊക്കെ അടച്ചു പിടിച്ച് കഴിക്കുള്ളൂ കേട്ടോ. കഫീൻ ഒന്നും കണ്ണിന് ആവശ്യമുള്ള സാധനമല്ല കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കിൻ കെയർ സ്കിന്നിനേക്കാളും കൂടുതൽ എനിക്ക് നല്ലൊരു മനസ്സിന് സുഖം തരുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇത് ഡാർക്ക് സർക്കിൾ കുറേ പോയിട്ടോ. നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും വാഷിംഗ് മെഷീൻ വാഷ് ബേസിൻ കഴുകി കൊണ്ട് പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത്രയും പണി കുറവായിരിക്കും. കാര്യം വേറെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ബെസ്റ്റ് ഫേസ് ഷീറ്റാണ് കേട്ടോ, സ്റ്റാർ സ്കിൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒപ്പം അവരൊരു ഓയിലും കൂടെ തരുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഞാനിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഫേസ് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നല്ല റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് കിടക്കുകയാണ് ചെയ്യാറ്, മൊബൈലൊന്നും നോക്കാറില്ല. അത് എനിക്കൊരു ഗുഡ് ഫീൽ തരുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ സ്കിൻ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ക്ലിയോപാട്ര വേണ്ടി ചെയ്തതൊന്നുമല്ല, എനിക്ക് ഒരു മനസ്സുഖം കിട്ടുന്ന പരിപാടി ഞാൻ ചെയ്തതെന്നേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ ബെനിഫിറ്റ്സ് ഒക്കെ സ്കിന്നുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് സമയം നോക്കി കഴിഞ്ഞപ്പോൾ സമയം 1 മണി. ഈ മഞ്ചമ്പാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നതോടെ നമുക്ക് ലഞ്ച് കഴിക്കാം. ഈ നമുക്ക് പോയിട്ട് ലഞ്ച് കഴിക്കാം. മഞ്ചമാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ തോന്നുന്നു. രാവിലത്തെ കഴിയുമ്പോഴേക്ക് ഉച്ചയ്ക്ക്, ഉച്ചയ്ക്ക് കഴിയുമ്പോഴേക്ക് വൈകുന്നേരത്തെ, വൈകുന്നേരത്തെ കഴിയുമ്പോഴേക്ക് രാത്രിക്ക്. എനിക്കറിയാൻ പാടില്ല. ഇത് ആക്ച്വലി വിഷ്ണുവിൻ്റെ അമ്മ പറയുന്നത് കേട്ടോ. അമ്മയ്ക്ക് അടുക്കളയിൽ കയറാൻ അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ പറയും ദിവസം ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ മഞ്ചമാരെന്ന്. എത്ര പണി കുറവാണ്. യാ, അതിനോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ദീപചേച്ചി എന്നെ വിളിച്ചിട്ട് ആഫ്രിക്കൻ ബ്രൈഡ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് ചോദിച്ചത്. അപ്പോൾ എനിക്ക് എന്തായാലും അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ഒരു ഭയങ്കര മോട്ടിവേറ്റഡ് ഒന്നുമല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആലോചനയിലാണ്. വിഷ്ണുവിന് ഇഷ്ടമല്ലാട്ടോ ഞാനത് ചെയ്തത്. അപ്പോൾ ചുമ്മാ പോയി വിഷ്ണുവിനെ ഒന്ന് ചൊറിയാം ആദ്യം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം നമുക്കത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. വിഷ്ണു, ഉച്ചയ്ക്ക് ഞാൻ ആഫ്രിക്കൻ ബ്രൈഡ് ചെയ്യാൻ വേണ്ടി പോവാം. ആഫ്രിക്കൻ ബ്രൈഡ് മുടി അമ്മുചേച്ചി ദീപച്ചൻ ചെയ്ത പോലെ ചെയ്യണം. വിഷ്ണു ഇല്ല, വിഷ്ണു നല്ലതാ. വിഷ്ണു നമ്മളിപ്പോ ഡിന്നറിന് വേണ്ടിയിട്ട് ഹലോ ഫ്രഷ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം. ഞാൻ വാട്സ് ഇൻ മൈ ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് വിഷ്ണുവിൻ്റെ ലഞ്ച് കേട്ടോ. അത് ഇന്നലത്തെ ഡിന്നറിൻ്റെ ബാക്കി വന്ന വെജിറ്റബിൾസ് ഞാൻ എടുത്തു വെച്ചതാണ്. സോ സെയിം സാധനം തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. എനിക്ക് ആക്ച്വലി മഷ്റൂം അലർജിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ മഷ്റൂം കഴിക്കാറില്ല. അതുകൊണ്ട് ഇത് വിഷ്ണുവിന് മാത്രമുള്ള ലഞ്ചാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറാണ് കഴിക്കുന്നത്. എനിക്ക് ചോറ് ഇഷ്ടമാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇതിന് ചോറ് കഴിക്കാതിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചുമ്മാ തെറ്റിദ്ധാരണയൊന്നും വേണ്ട കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്നാണ് ലഞ്ച് കഴിക്കാറെന്നൊക്കെ. ഇന്ന് ആക്ച്വലി വിഷ്ണുവിന് ജോലി കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമ്മളിപ്പം ലഞ്ച് കഴിക്കുന്നു. അല്ലെങ്കിൽ രണ്ടുപേർക്കും സമയം കിട്ടുന്ന സമയത്തിനനുസരിച്ചിട്ടൊക്കെയാണ് ലഞ്ച് കഴിക്കാറ്. നമ്മുടെ ലഞ്ച് കഴിഞ്ഞു കേട്ടോ. നമുക്കൊരു സ്ഥലം വരെ പെട്ടെന്ന് പോയിട്ട് വരാനുണ്ട്. ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടോ. നമ്മളൊരു വീട് കാണാൻ വേണ്ടി പോവാണ്. നമുക്ക് 2:30 ഹൗസ് വ്യൂയിങ്, ഇപ്പൊ 2:00 ആയി. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ലേറ്റ് ആവാൻ പറ്റില്ല, കാരണം നമുക്ക് ഹൗസ് വ്യൂയിങ്ങിന് അവരാകെ തരുന്നത് 10 മിനിറ്റ്സ് ആണ്. അത് എന്തായാലും വേണ്ടൊരു വീട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആക്ച്വലി കഴിഞ്ഞൊരു 6 മന്ത്സ് ആയിട്ടാണ് കാര്യമായിട്ട് വീട് വാങ്ങിക്കൽ പരിപാടിയിലേക്ക് ഇറങ്ങി തുടങ്ങിയത്, നാട്ടിൽ പോയി വന്നതിന് ശേഷം ടു ബി എക്സാക്ട്. അപ്പോ പ്രോപ്പർട്ടി ഒന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ പ്രോപ്പർട്ടി അല്ലല്ലോ, അത് അവരുടെ ആണ്. അപ്പൊ അതുകൊണ്ട് വാങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങക്ക് ഇത് വാങ്ങുകയാണെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ വാങ്ങിയ വീട് കാണിക്കാം. നമ്മൾ ആക്ച്വലി ഹോഫ് ദോർപ്പിക്കാനാണ് കേട്ടോ പോണത്, സഞ്ചരനെ അമ്മയച്ചുടേയും വീടിൻ്റെ ആ ഭാഗത്ത് തന്നെ. ഇവിടെ ഇപ്പോൾ വീട് വാങ്ങിക്കുക എന്നുള്ളത് അത്ര ഒരു ഈസി പ്രോസസ്സ് അല്ല കേട്ടോ. ഒന്നാമത് ഇവിടെ ആംസ്റ്റർഡാമിലും നെതർലാൻഡ്സിലും ഓൾമോസ്റ്റ് തന്നെ മാർക്കറ്റ് ഭയങ്കര ഹൈ ആണ്, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഓവർ ബിഡ് ചെയ്യാണ് ചെയ്യണത്. നമ്മളിപ്പോൾ എങ്ങനെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു ബ്രോക്കറെ വെച്ചിട്ടുണ്ട്, ഡച്ചിൽ മാക്ലാർ എന്ന് പറയും. അപ്പോൾ പുള്ളിയാണ് നമുക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ പുള്ളി തന്നെയാണ് ഈ വ്യൂയിങ് നമുക്ക് അറേഞ്ച് ചെയ്ത്, അതായത് നമുക്ക് വീട് ഇഷ്ടപ്പെടുമെന്ന് പോയി നോക്കണമല്ലോ. അപ്പോൾ ഒന്നാം ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ. ലഭിക്കണോ?
നമ്മുടെ ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ കാണാൻ പോകുന്ന വീട്ടിലോട്ട്. അപ്പോൾ നമ്മളത് ഇവിടെ എത്തിയിട്ടോ, ഇനി പോയി വന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വീട് കണ്ട് വന്നു കേട്ടോ. നമ്മുടെ ബ്രോക്കറും ഉണ്ടായിരുന്നു ഓഫ്കോഴ്സ് അവിടെ. നല്ല വീടോ, നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓരോരോ കപ്പിളിനും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഫുൾ ആ വീട്ടിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ട് വിഷ്ണു? എനിക്കും സെയിം ആണ് തോന്നിയത്. അപ്പോൾ അധികം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ടോ, ഞാൻ വിഷ്ണു ഡോറടച്ചു, ഇനി കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഇന്ത്യയിൽ പോയിട്ട് നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൊളീഗ്സിന് വേണ്ടിയിട്ട് കുറച്ച് സൊവിനീർസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അവർക്ക് ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ഒരു ഓഫീസ് പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ ഭയങ്കര ഓർമ്മശക്തിയും ബുദ്ധിയും കാരണം ഞാൻ മറന്നുപോയി. അപ്പോൾ കൊറിയർ ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് സമയം കിട്ടിയിട്ടില്ല, ചെയ്യണം. നമ്മുടെ ആഫ്രിക്കൻ ബ്രൈഡ് പരിപാടി ഞാൻ ചെയ്യണ്ടാന്ന് തീരുമാനിച്ചു. എല്ലാം കേൾക്കുന്നുണ്ടോ? നല്ല കാറ്റ്. ചെയ്യണ്ടാന്ന് തീരുമാനിച്ചു. കാരണം ഉണ്ടല്ലോ, ഞാൻ മുടിയൊക്കെ കെരാറ്റിനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചുരുണ്ടു പോകുമെന്ന് എനിക്കൊരു പേടി. അപ്പോൾ ഈ കെരാറ്റിൻ്റെ കാലാവധി തീരാനാവുമ്പോൾ ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തൽക്കാലം ചെയ്യണമല്ല, ദീപചനെ വിളിച്ച് പറയട്ടെ. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഡച്ച് ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യണു. ഈ കണ്ട സാധനങ്ങളെല്ലാം മുഖത്ത് വരും, തേച്ചിട്ട് തോന്നുന്നു, ഭയങ്കര ഉറക്കം വരുന്നു. അപ്പോൾ ഇന്നൊന്നും നടക്കും തോന്നുന്നില്ല. ഞാൻ പോയിട്ട് കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഈവനിങ് നമുക്ക് എവിടെയെങ്കിലും പോവാം കേട്ടോ. നമുക്ക് ഹൈക്കേ പോയിട്ട് സ്നാക്സ് കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. കുറച്ച് ചുമ്മാ ഇങ്ങനെ തെണ്ടി തിരിയാൻ, കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല. അപ്പോൾ അത് ചെയ്യാം. അങ്ങനെ ലെറ്റ്സ് ഡു സംതിങ്, എന്തെങ്കിലും ഈവനിങ് ചെയ്യാം. ഓക്കെ. കുറച്ച് വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് കേട്ടോ ഈ ബാൽക്കണി. എനിക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് വീടിൻ്റെ അകത്തോട്ട് കയറാനാണ് ബുദ്ധിമുട്ട്. ഐഷു ഉറങ്ങാണോ? നിങ്ങൾ ഈ വിശപ്പിന്റെ അസുഖം എന്ന് കേട്ടറല്ലേ ഉള്ളൂ. കണ്ടോള, ഉച്ചക്ക് പിസ, രാത്രി എനിക്ക് വിശപ്പിന്റെ അസുഖം ഇല്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ പറാത്ത റോള. അപ്പോൾ അത് പോയിട്ട് ഞാൻ വെട്ടി വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണേ. വെള്ളം കുടിച്ചതിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ട് ആദ്യം അവിടെ പോയിട്ട്. പിന്നെ നമ്മൾ ചുമ്മാ ഇക്കയിൽ പോകണം. ഇക്കയിൽ എന്തിനാണ് ഇഷ്ടം പോകണത്? ചാവടിക്കാനല്ലേ. ഞാനിപ്പോൾ ഇവിടെ ത്രെഡ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ലീഡറുടെ അടുത്താണ്. അവർ ഭയങ്കര അടിപൊളിയായിട്ട് ത്രെഡ് ചെയ്യും. ഞാനിവിടെ വേറെ കുറേ ആൾക്കാരെയും ത്രെഡ് ചെയ്തിട്ടുണ്ട്. അവരൊന്നും യൂഷ്വലി ത്രെഡിങ് അല്ല ചെയ്യുന്നത്, മറ്റേ പ്ലക്കിംഗ് ഇല്ലേ, അതാ ചെയ്യുന്നത്. എനിക്കിഷ്ടമല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് ഇവരെ. നമ്മൾ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്തു കേട്ടോ. കുറച്ച് കാലം എനിക്ക് ത്രെഡ് ചെയ്യണ്ടായിരുന്നായിരുന്നു, പിന്നെ എനിക്ക് ഇപ്പൊ ത്രെഡ് ചെയ്യാൻ തോന്നി. അപ്പൊ ഞാൻ ചെയ്തതാണ്. ഞാൻ അമ്മയെ ഒന്ന് വിളിക്കട്ടെ, ഒന്ന് വിളിച്ചിട്ടില്ല കേട്ടോ. ഷുഗർ ഡൗൺ ആയിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങള് ദേ ഐക്കയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഐക്കയിൽ എന്തിനാ വന്ന്, ഇത്ര ഇളക്കാൻ പറ്റിയുള്ളൂ. ഓ, ഇത്രയും കൂടെ പറ്റിയില്ലേ. ആ, അപ്പൊ ഐക്കയിൽ എന്തിനാ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു ചേഞ്ചിന് ചുമ്മാ നമ്മൾ വന്നു. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും സ്നാക്സ് ആ കഴിക്കുക എന്ന് ചോദിച്ചാൽ ഐക്യത്തെ റെസ്റ്റോറൻറ്റ് ഭയങ്കര അടിപൊളിയല്ല. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഐക്യുള്ളത് ഹൈദരാബാദ് അല്ലേ. വിഷ്ണുവിൻ്റെ അമ്മയച്ഛനും ഹൈദരാബാദ് ടൂറ് പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ. അപ്പം അവർ പെട്ടെന്നാണ് അമ്മേനെ വിളിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അവർ ഐക്യ പോയിട്ട് അയച്ചെന്നുണ്ടായിരുന്നു. ഇതിന് ഐക്യ എന്നും പറയും, ഇക്കിയ എന്നും പറയും കേട്ടോ. ഇക്കിയ എന്നാണ് ഡച്ചിൽ പറയുന്നത്, ഞാൻ ഇവിടെ എല്ലാവരും കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇക്കിയ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്ന ഇക്കിയെ ഇവിടെ നെതർലാൻഡ്സിലെ ഇക്കി തന്നെയാണ് കേട്ടോ. ഞാൻ ഹൈദരാബാദിൽ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് ആദ്യം കണ്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. നമ്മളിപ്പോൾ ആദ്യം റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഈ ഐക്കിയുടെ ഏറ്റവും വലിയ ഒരു മേജർ ഇൻകം വരുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും കണ്ടേ, ഇവരുടെ ഫുഡൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. കാരണം ഡിന്നർ ടൈം ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു കോഫി മാത്രമേ കുടിക്കുന്നുള്ളൂ, ഒരു കോഫി ബ്രേക്ക്. ഞാൻ ഭയങ്കര ഷുഗർ വീട്ടുകാരിയാണ്. പക്ഷെ ഞാൻ ഇതെപ്പോഴും യൂസ് ചെയ്യാറില്ല. ഞാൻ ഒരു കോഫി കുടിച്ചത് ചിലപ്പോൾ കഴിഞ്ഞ മാസത്തിലാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഷുഗർ കഴിക്കാം.
എനിക്ക് നല്ലോണം ചൊറിയാൻ ഇഷ്ടമുള്ള ഒരാളാണ് വിഷ്ണു. വിഷ്ണു അതേപോലെ ചൊറിയാൻ ഇഷ്ടമുള്ള ആൾക്കാരിലെ ഒരാളാണ് കേട്ടോ സഞ്ചേട്ടൻ. ചുമ്മാ സഞ്ചേട്ടനെ വിളിച്ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈവനിങ് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ദേ ഈ കാണുന്ന ഒരു സീൻ, ഇത് എപ്പോഴും ഹാപ്പിലി ഉണ്ടാകുന്ന ഒരു സീനല്ല, നമ്മൾ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന ഒരു സീനാണ്. അതായത് ഒരു ദിവസം എത്ര ബിസി ആണെന്നുണ്ടെങ്കിലും കുറച്ച് നേരമെങ്കിലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻ്റെ വളരെയധികം ബേസാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒന്നും കാര്യമായിട്ട് സംസാരിക്കാനില്ല എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ തമാശയെങ്കിലും പറഞ്ഞിരിക്കണം, എന്നാലേ ആ റിലേഷൻ അടിപൊളിയാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഗ്ലാസ് ദേ ഈ ഒരു യന്ത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ യന്ത്രം അകത്തോട്ട് കൊണ്ടുപോയി, അകത്ത് പോയിട്ട് യന്ത്രമല്ല ആൾക്കാർ തന്നെ കഴുകി വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഡിഷ് വാഷർ ഫ്രണ്ട് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഓപ്പോസിറ്റ് വേല് നടന്നുകൊണ്ടിരിക്കുക. ആരും അങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകണത്, എനിക്ക് മനസ്സിലാകണല്ലോ. ഐക്കിയ സ്റ്റോഴ്സ് നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്റ്റോറെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് അത്യാവശ്യം വേർത്താണ് കേട്ടോ. കാരണം ഇവർ ഓരോ കിച്ചൺ, ലിവിങ് ഏരിയ, ബാത്റൂം, ബെഡ്റൂം ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഈ സെറ്റിങ്ങിൽ പാത്രത്തിൽ എന്ത് കറിയാന്ന് വരണമെങ്കിൽ വരെ അവരവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. 150 തവണ ഇയാളോട് ഞാൻ പറഞ്ഞു താൻ നടക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ താൻ എന്താ പറഞ്ഞു, ഇപ്പോൾ നടന്ന് നടന്ന് ഫാസ്റ്റ് ആയിട്ട് നടന്ന് പെട്ടെന്ന് ബെഡിൻ്റെ എടുത്തെത്താൻ വേണ്ടി നമ്മൾ എൻട്രൻസ് എത്തി. ഇപ്പം നിങ്ങൾ നടക്കാം, ആൾക്കാര് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കേൾക്കണം. ഇപ്പൊ പിന്നെയും നടക്കാൻ തുടങ്ങിയുണ്ട് ഓപ്പോസിറ്റ് വഴിയിൽ. ഇപ്പൊ പിന്നെയും തിരിച്ചാ ബൊമ്മ എടുത്താൻ എത്തും കണ്ടോ. ആ പോര്, ഈ വഴിയെ പോകുന്നത് എന്നെന്തിനാ പിടിച്ചു വലിക്കണേ. ഇത് ഐക്കിയയുടെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിച്ചണാണ് കേട്ടോ. ഞാനിവിടെ സംസാരിക്കുന്ന ആ ഒരു രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എഡിറ്റ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഞാനിത് മ്യൂട്ട് ചെയ്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ അതേ പാത്രം തന്നെയാണ് കേട്ടോ ഇത്, അതാണ് ഞാൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു കിച്ചൺ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അതിൻ്റെ ഓരോത്തിൻ്റെ റേറ്റും അവർ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ 5 വയസ്സേക്കെങ്കിലും പറഞ്ഞാൽ കേൾക്കണം, വിഷ്ണു പിന്നെയും ബൊമ്മടുത്ത് എത്താൻ അയക്കുകയാണ്. 3rd തവണയാണ് വിഷ്ണു തനിക്ക് ഇത് വല്ല പ്രദക്ഷിണം വെക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ. പിന്നെ എന്താ ബൊമ്മടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. കണ്ടോ ഇവർ ഇവിടെ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, TV ഇല്ല. ഓ, ഇത് ലിവിങ് ഏരിയ മാത്രമായിട്ടില്ല കേട്ടോ, ഇവിടെ അവരൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ടേബിൾ, ബാക്കിൽ കിച്ചൺ. ഞാൻ ഫുൾ വ്യൂവിൽ കാണിച്ചേ. വിഷ്ണു വഴി അന്വേഷിച്ച് നടന്ന് നടന്ന് വിഷ്ണു എനിക്ക് എവിടെ മിസ്സായിരിക്കുകയാണ്. ഇനി ഞാൻ അയാളെ എവിടുന്ന് കണ്ടുപിടിക്കും. വിഷ്ണു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. ദീപചേച്ചി മറ്റേ ആഫ്രിക്കൻ ബ്രൈഡൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ. പോയിട്ട് ദീപചേച്ചി ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അമ്മുചേച്ചി എടുത്ത് പോവുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദീപചേച്ചി ഇവിടെ എത്തും. വിഷ്ണു ഇപ്പോൾ നടക്കുന്ന മേഖലയാണ് ബെഡിൻ്റെ മേഖല. എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മളൊരു ബെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും വില കുറവില്ലൂടെ ബെഡ് കിട്ടുന്നുണ്ടോ എന്ന് വിഷ്ണു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഇത് വല്ല വഴിപാടില്ല തോന്നുന്നു കേട്ടോ. നമ്മൾ വീണ്ടും എത്തിയ സ്ഥലം ഞാൻ കാണിച്ചു തരട്ടെ. കിഡ്സ് ഏരിയ തന്നെ വീണ്ടും എത്തി. ഇതൊരു ലിവിങ് ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചാണേ. ഈ ഐറ്റത്തിന് ഒപ്പം കിട്ടില്ല. ഇത് ഞാൻ ഇപ്പം കുറഞ്ഞ വെച്ചാണ്. എന്ത്, നമുക്കൊന്നും കൂടെ നടന്നത് അതുവരെ എത്താം. വിഷ്ണു ഇങ്ങോട്ടല്ല നടക്കത്താൻ, ആരോന്റെ ഓപ്പോസിറ്റ് ആണ് നടക്കണത്. ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്കും. 4 തവണയാണ് ഇത്. ഇനി എത്തുട്ടോ അവിടെ തന്നെ. ഇനി എത്തിയാണ്ടല്ലോ ചന്തിക്കടിയാണ്. നിങ്ങൾ ആരെങ്കിലും ഐക്കിയൽ അല്ലെങ്കിൽ ഇക്കിയല് പോകുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മസ്റ്റ് ആയിട്ട് വാങ്ങിക്കണം കേട്ടോ. ഞാനത് നാട്ടിക്ക് പോകുമ്പോൾ വാങ്ങിച്ചോണ്ടോ, ഞാനിവിടെ ഉപയോഗിക്കും ചെയ്യേണ്ടത്. ദോശ, മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ കിട്ടും, അടിപൊളി സാധനമാണ് അല്ലെ വിഷ്ണു. ആക്ച്വലി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് വീട്ടിലൊരു ഓഫീസ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ടേബിൾ വാങ്ങിച്ചാൽ ഇടാനൊരു സ്ഥലം ആ വീട്ടിൽ ഞാൻ കാണുന്നില്ല. പക്ഷെ നമുക്കൊരു ചെറിയ ടേബിൾ വാങ്ങിച്ചാലോ വിഷ്ണു. ഈ തല ഇങ്ങനെ ഇല്ലാതെ ഇങ്ങനെ കട്ടാൻ പറ്റുമോ അതറിയില്ല. അപ്പോൾ അതേ, നമ്മൾ ബോക്സ് സ്പ്രിംഗ് ബെഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബെഡ് വാങ്ങിച്ചതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ചീപ്പാണ് ഇക്കയിൽ. നമ്മൾ ഇക്കയെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ടോട്ടൽ ബെഡിന്ന് വാങ്ങിക്കണമെന്നായിരുന്നു, അതുകൊണ്ട് കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ നോക്കിയില്ല. നല്ല റിവ്യൂ കിട്ടിട്ടുണ്ടായിരുന്നു ടോട്ടൽ ബെഡിൻ്റെ. സോ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇവിടെ ഒരു ബോക്സ് സ്പ്രിംഗ് ബെഡിന് 881 സ്റ്റാർട്ടിംഗ് കാണുന്നുണ്ട്. നമുക്കിവിടെ ഐക്കയിൽ വന്നുണ്ടല്ലോ, നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. നമുക്ക് ഓരോ റൂമും എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ. നമ്മൾ വീണ്ടും എവിടെ എത്തിയിരിക്കുന്നു വിഷ്ണു? സത്യം പറഞ്ഞാൽ എനിക്കല്ല വഴിപാടുണ്ടോ?
എന്റെ പൊന്നളിയോ എനിക്കൊരു അക്ഷരമുണ്ട. എനിക്ക് വേറെ ആരുടെക്കോ ചായ തോന്നുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞു അഞ്ജലി, പിന്നെ കങ്കണ. അത് ദീപജച്ചിനെ പറഞ്ഞതാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ദീപജച്ചിനെ ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല. ഞാൻ വേറെ എന്തെങ്കിലും പേര് വിളിച്ചോട്ടെ, വേറെ ഒരു പുതിയതായി പരിചയപ്പെട്ട പോലെ. എന്താണ് മേക്കപ്പ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ. ദിസ് ഈസ് മൈ ന്യൂ ഫ്രണ്ട്. മൈ നെയിം ഈസ് അഞ്ജലീന. എനിക്ക് ആദ്യം ഞാൻ ആഞ്ജലീനും ജോലിയുടെ ചായ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, അല്ല എങ്ങനെയല്ല നടക്കണ്ട, അവിടെ പോയിട്ട് ഓടി വായോ. കമോൺ, എല്ലാരും ചോദിക്കും ദീപച്ചനെ കുറെ ആയിട്ട് വ്ളോഗിൽ കാണുന്നില്ല. വൈ ഇഷ്ടല്ല ആരെന്നെ വ്ളോഗിങ് ഇഷ്ടല്ല. ഇത് ദീപേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ടിമാണല്ലേ പേര്? അയ്യോ എന്തു രസാ, എന്തു രസാ. ഇത് കൊറേ നടക്കാണ്ട് എന്നുള്ളതുകൊണ്ട് ശിവ ഓൾറെഡി വണ്ടി എടുക്കാൻ പറഞ്ഞതാണ്. ഇഷ്ടം ഞാനും ഇരിക്കാം. ആർട്ടിഫിഷ്യൽ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആട്ടോ. ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചാ മതി, നല്ല ഒറിജിനൽ ലുക്കും ഉണ്ട്, കഷ്ടപ്പാടുമില്ല. പണ്ട് നെതർലാൻഡ്സിൽ വന്ന സമയത്ത് ഞങ്ങളൊരു റെൻറ്റഡ് വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൗച്ചിൻ്റെ മുന്നിലൊരു വലിയൊരു ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേത്ത് ഒരു പ്ലാന്റ് ഇരിക്കുമ്പോഴേ ഇതന്നെ ആയിരുന്നു കേട്ടോ അത്. എന്നിട്ട് ഞാൻ എന്നും കാണുമ്പോൾ വിചാരിക്കും വെള്ളം ഒഴിക്കണം, പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ശീലമില്ല ചെടികളെ നോക്കി. ചെടികൾ നന്നാവുന്ന എനിക്കിഷ്ടമല്ല, അങ്ങനെയല്ല, നോക്കി ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നും കാണും അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് ഒരു ദിവസം ഗിൽട്ട് തോന്നിയിട്ട് ഞാൻ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കും. ഒരു ദിവസം മാംസ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇന്ന് ഇവിടെയൊക്കെ വെള്ളം ഒഴുകി കിടക്കാം, ഈ ചെടിക്ക് ഞാൻ വെള്ളം. ഇത് ആർട്ടിഫിഷ്യൽ ആയിരുന്നു, അഫ്കോഴ്സ് ഇറ്റ് വിൽ നോട്ട് അബ്സോർബ്. പക്ഷെ ഇതിൽ കുറെ കുഴിയുണ്ട് കണ്ടോ, അതുകൊണ്ട് നല്ല നിറഞ്ഞിട്ട് നല്ല സ്ഥലം. ഇത് പക്ഷെ എങ്ങനെ ഒഴിക്കാൻ തോന്നിയത്, എന്തുകൊണ്ട് തോന്നില്ല മുട്ടേ, എന്നാലും ഒറിജിനാലിറ്റി ഇല്ല ഇതിന്. ഇത് ചട്ടിയിലൊക്കെ ആയിരുന്നു, ഇങ്ങനത്തേലൊന്നും ആയിരുന്നില്ല. മീൻസ് ഇതൊരു ഈ സാധനം എടുക്കാൻ മറക്കണ്ട കേട്ടോ. ശിവ വാ, നമുക്ക് ബില്ല് ചെയ്യാം. കം ശിവ്, അശ്വിന്റെ കൈ പിടിച്ചോ. ഇവനെ എവിടേക്ക് പോവാം, ബില്ല് ചെയ്യാം. പൈസ കൊടുക്കണ്ടേ, നാളെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പക്ഷേ ഇവിടുന്ന് കാര്യമില്ലാതെ എന്തൊക്കെയോ വാങ്ങിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെ നമ്മുടെ ഐക്യയിലെ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ, നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അമ്മുചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾ കുറേയായി പറയുന്നു നിങ്ങൾക്ക് ഇവിടുത്തെ എൻ എൽ ഫാമിലിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ അവരെല്ലാവരും ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചതാന്ന് വിചാരിച്ചു. എല്ലാവരെയും പറ്റില്ല, കിട്ടുന്നവരെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഹോഫ്ദോർപ്പിലോട്ടാണ് പോകുന്നത്. ഹോഫ്ദോർപ്പ്, യാ ലെറ്റ്സ് ഗോ.
നമ്മൾ ഓൾമോസ്റ്റ് വീടെത്താനായപ്പോഴാണ് നീതു ചേച്ചി നീ ചേച്ചിനെ വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നീ ചേച്ചിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഞാൻ കുറേ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പത്തെ ഇതാണ് കേട്ടോ നീതു ചേച്ചി, നമ്മൾ നീ ചേച്ചി എന്ന് വിളിക്കും. ചേച്ചി ഇവിടെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി ഇപ്പോൾ ഓൾമോസ്റ്റ് 20+ ഇയേഴ്സ് ആയിട്ടോ ഇവിടെ, അതുകൊണ്ട് നല്ല കിടലായിട്ട് മണി മണി പോലെ ഡച്ചൊക്കെ സംസാരിക്കും. നോബിച്ചൻ്റെ പറയുകയാണ് ഈ ഒരു സിംഗറിനെ പോലെയുണ്ട് ദീപ ചേച്ചിനെ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ ദീപ ചേച്ചിക്ക് ദീപ ചേച്ചിയുടെ ചായ എനിക്ക് തോന്നുന്നില്ല, പക്ഷെ വേറെ പലരുടെ ചായയും എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെല്ലാം മമ്മു ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചേച്ചി ഇതേ ആൽബർട്ടൈനിൽ പോയിട്ട് പോർക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടിരട്ടോ, രാത്രി എന്തൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതേ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടോ, ഈ ഏരിയ ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ കണ്ട് നല്ല പരിചയം. അമ്മ വരികയാണോ? അല്ല മിന്നൽ ഇത് എങ്ങനെയുണ്ട് മാമയുടെ ഹെയർ എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇതാണ് എനിക്ക് വേണ്ടത്. മറ്റേ ക്രോഷ് ചെയ്ത് രണ്ടുപേർക്കാണ് ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ളത് ഒരു സാധാ വീക്കെൻഡ് തന്നെ ഉണ്ടോ. നിങ്ങൾക്ക് അറിയാം ഈ കിച്ചൻ്റെ ചുറ്റും നിന്ന് കുറേ ഫുഡ് കഴിക്കും, വർത്തമാനം പറയും, പാട്ട് വയ്ക്കും, ഡാൻസ് കളിക്കും, ടി വി കാണും. അപ്പോൾ യൂഷ്വൽ വീക്കെൻഡ് നിങ്ങൾക്ക് അറിയാലോ. ഇത് പുതിയ ആളാണ് കേട്ടോ അനു, അമ്മു ചേച്ചിയുടെ ഫ്രണ്ടാണ്, കോളേജ് മേറ്റാണ് അമ്മു ചേച്ചിയുടെയും സനിച്ചേട്ടൻ്റെയും. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വെഡിങ് പോസ്റ്റ് വെഡിങ് ഷൂട്ടിന് വേണ്ടി വന്നതാണ്. സനിച്ചേട്ടൻ അന്വേഷിച്ച് ഇപ്പോൾ ജർമ്മനിയിൽ നിന്നൊക്കെ ഫോട്ടോഷൂട്ടിന് ആൾക്കാരെത്തി തുടങ്ങി. ഞങ്ങളുടെ ഈ അതിഗംഭീരമായ ഡിസ്കഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കാര്യമായി എന്തെങ്കിലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. അങ്ങനെയൊന്നുമല്ല, നമുക്ക് നാളെ നൈറ്റ് ഒരു ഡിന്നർ പാർട്ടി ഉണ്ട് ഗേൾസ് ഓൺലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേഡീസ് ഓൺലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം, എപ്പോൾ എത്തണം, എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അമ്മുചിച്ചിയുടെ ഹെയർ കളർ ഉണ്ടോ? ആ കളർ ആക്ച്വലി കുറച്ച് മാറി തുടങ്ങി, കാരണം ഇങ്ങനത്തെ കളർ നമ്മൾ ചെയ്യുമ്പോൾ നല്ല മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. ആ കളർ ഒരു 3 മന്ത്സൊക്കെയാണ് 3 to 4 മന്ത്സാണ് മാക്സിമം നിൽക്കാൻ ചാൻസ് ഉള്ളൂ. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു കളർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവണം, പെട്ടെന്ന് തന്നെ ആ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയിട്ട് കാണുന്നവരെ, അയ്യോ ഒരു മിനിറ്റ് പോലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് റിയലിസ്റ്റിക് സീൻസ് കാണിച്ചു തരാം, ബിഹൈൻഡ് ദ സീൻസ് എന്നൊക്കെ പറയുന്നത് പോലെ. സോ അതുകൂടെ കണ്ട് നമുക്ക് നന്ദി നമസ്കാരം പറയാം. എന്തൊക്കെയോ കൊണ്ടുപോകണടി, അതാണ് എനിക്ക് വേണ്ടത്.